നമസ്തെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഓഫ് റോഡ് ഹെൽമെറ്റ് വാസ് സ്ട്രീറ്റ് ഫൈറ്റ് ഹെൽമെറ്റും തമ്മിലുള്ളൊരു ചെറിയൊരു ഡിഫറൻറ്റ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടതിനെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ബട്ടൺ, ബെല്ലൈക്ക് എല്ലാം കൂടെ എനേബിൾ ചെയ്യാൻ മറക്കരുത്. എൻ്റെ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണം. പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ തോട്ട്സ് ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ ഇപ്പോൾ കൊറോണയൊക്കെയാണ്, സോ വീട്ടിൽ തന്നെ ഇരിക്കുക, മാക്സിമം വെളിയിലൊക്കെ പോവുകയാണെങ്കിൽ മാസ്ക് ധരിക്കുക, അത്യാവശ്യം മാത്രം പുറത്തു പോവുക, ആവശ്യമില്ലാണ്ട് വെറുതെ പുറത്ത് പോയി കറങ്ങുകയൊന്നും വേണ്ട. കൊറോണ വന്നു കഴിഞ്ഞാൽ ഒരാൾക്ക് മാത്രമല്ല എല്ലാവർക്കും തന്നെ പണിയാണ്. സോ മാക്സിമം വീട്ടിൽ തന്നെ സേഫ് ആയിട്ട് ഇരിക്കുക. ഇനി വീഡിയോയിലോട്ട് പോവാം. ഓഫ് റോഡ് ഹെൽമെറ്റ് ടോട്ടലി ഡിഫറെൻ്റ് ആണ് സ്ട്രീറ്റ് ഫൈറ്റ് ഹെൽമെറ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. സോ അത് വന്നിട്ട് നല്ല ഡിഫറെൻ്റ് ആയിട്ടാണ് അതിൻ്റെ ഡിസൈൻ ലാംഗ്വേജ് എല്ലാം വരുന്നത്. ഓഫ് റോഡ് ഹെൽമെറ്റ് അതിൻ്റെ ഡിസൈൻ ലാംഗ്വേജ് ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത് സ്ട്രീറ്റ് ഫൈറ്റ് ഹെൽമെറ്റിന്. ഇതിൻ്റെ ഡിസൈൻ ലാംഗ്വേജിലാണെങ്കിലും എയറോഡൈനാമിക് ബേസ് ചെയ്തിട്ടുള്ളൊരു ഡിസൈൻ ലാംഗ്വേജ് ആയിരിക്കില്ല നമ്മൾക്ക് ഓഫ് റോഡ് ഹെൽമെറ്റിൽ വരുന്നത്. നമ്മൾക്ക് ഓഫ് റോഡ് ഹെൽമെറ്റിൻ്റെ മുകളിൽ തന്നെ കാണാം ഒരു സ്പോയിലർ നൽകിയിട്ടുണ്ടാകും. സോ സ്ട്രീറ്റ് ഫൈറ്റ് ഹെൽമെറ്റിനെ നോക്കിക്കഴിഞ്ഞാൽ എയറോഡൈനാമിക് ബേസിലായിരിക്കും അതിൻ്റെ ഡിസൈൻ ലാംഗ്വേജ് എല്ലാം ബിൽഡ് എല്ലാം വന്നിരിക്കുന്നത്. ഈ രണ്ട് ടൈപ്പ് ഹെൽമെറ്റിൽ വന്നിട്ട് എയർ വിൻഡുകൾ സെയിം പൊസിഷനിലായിരിക്കും, ബട്ട് നമുക്ക് ഓഫ് റോഡ് ഹെൽമെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ എയർ വെൻറ്റുകൾ നൽകിയിട്ടുണ്ടാകും. കാരണം എന്ന് വെച്ചാൽ ബ്രീത്തിങ്ങിന് വേണ്ടിയിട്ടാണ്. അതായത് ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ ഹാർഡായിട്ടുള്ളൊരു ടാസ്ക്കാണ്. സോ ആ ഒരു ടാസ്ക് വന്നിട്ട് കംഫർട്ടബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടുള്ള എയർ വെൻറ്റുകൾ അതിൽ നൽകിയിരിക്കുന്നത്, കംഫർട്ടബിൾ ബ്രീത്തിങ്ങിന് വേണ്ടിയിട്ട്. ഓഫ് റോഡ് ഹെൽമെറ്റിൽ നമുക്ക് സ്പോയിലർ വന്നിട്ട് നല്ല ഹെൽപ്ഫുൾ ആവുന്നതാണ്. പിന്നെ നമ്മൾ ഓഫ് റോഡ് ഹെൽമെറ്റ് വന്നിട്ട് നോർമൽ റോഡിലായാലും ശരി ഹൈവേയിലായാലും ശരി യൂസ് ചെയ്താൽ നമ്മൾ കുറച്ചൊരു ക്രൂയിസ് സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ കാറ്റൊക്കെ അടിച്ചിട്ട് ഈ ഒരു ഹെൽമെറ്റ് വന്നിട്ട് നമുക്ക് മുകളിലേക്ക് തൂക്കി വിടാനുള്ളൊരു സാധ്യത കൂടുതലാണ്. സോ നമുക്ക് അത് വന്നിട്ട് ഹൈവേയിലാകുമ്പോൾ നമുക്ക് ഒരു അൺകംഫർട്ടബിൾ ഫീൽ ചെയ്യാൻ നല്ല ചാൻസ് കൂടുതലാണ്. സോ അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഹെൽമെറ്റ് വന്നിട്ട് നമുക്ക് ഹൈവേയിൽ യൂസൊക്കെ ചെയ്യാം, ബട്ട് നമുക്കൊരു ക്രൂയിസ് സ്പീഡ് കൺട്രോൾ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ ഒരുപാട് കാറ്റ് വരുമ്പോൾ നമുക്ക് മുകളിലേക്ക് തല പൊങ്ങാതെ നമുക്ക് ഒരു നോർമലായിട്ടുള്ള സ്പീഡിൽ പോവുകയാണെങ്കിൽ കൺട്രോൾ ചെയ്തിട്ട് പോകാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്കിത് ഓഫ് റോഡിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ബെറ്റർ ആയിരിക്കും, നമുക്കിങ്ങനെ ഒരു അൺകംഫർട്ടബിൾ ഒന്നും ഫീൽ ചെയ്യില്ല. ഓഫ് റോഡ് ഹെൽമെറ്റിലാണെങ്കിൽ കൂടുതൽ വിഷൻ ഓഫർ ചെയ്യുന്നുണ്ട്. നമുക്ക് വൈസറെല്ലാം ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രീറ്റ് ഫൈറ്റ് ഹെൽമെറ്റിൽ വന്നിട്ട് നമുക്ക് ഫോഗ് വരാൻ സാധ്യതയുണ്ട്. മഴക്കാലത്താണെങ്കിലും ശരി നമ്മൾ തണുത്ത പ്രദേശത്തൊക്കെ പോകുമ്പോൾ നമുക്ക് ഫോഗ് വരാൻ, അത് ഉള്ളിലെ ഫോഗ് പോലെ നമുക്ക് മൂടിക്കെട്ടാൻ സാധ്യത കൂടുതലാണ്. സോ നമുക്ക് ഈ ഒരു ഹെൽമെറ്റിലാണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം വരുന്നതല്ല. സോ അതിനുള്ള നല്ല ഗ്യാപ്പൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഓഫ് റോഡ് ഹെൽമെറ്റിൽ ഇത് നല്ല ഹെൽപ്ഫുൾ ആണ്. ഓഫ് റോഡ് ഹെൽമെറ്റിലാണെങ്കിൽ അതിൻ്റെ ചിൻ സൈഡ് വന്നിട്ട് നല്ല ഷാർപ്പായിട്ടുള്ളൊരു ഡിസൈൻ ലാംഗ്വേജിലായിരിക്കും വന്നിരിക്കുന്നത്. ആ ഒരു സ്ഥലം വന്നിട്ട് നല്ല സ്പേസ് നൽകിയിട്ടുണ്ടാകും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് റോഡ് പോകുമ്പോൾ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ബ്രീത്തിങ്ങിന് വേണ്ടിയിട്ടാണ് ആ ഒരു നല്ലൊരു കുറച്ച് കൂടുതലായിട്ടുള്ള സ്പേസ് നൽകിയിരിക്കുന്നത്. ഓഫ് റോഡ് ഹെൽമെറ്റിലുള്ള പാഡിംഗ് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ചെറിയ സൈസിലുള്ള പാഡിംഗ് ആയിരിക്കും. നമുക്ക് അതേ തന്നെ സ്ട്രീറ്റ് ഫൈറ്റ് ഹെൽമെറ്റിൽ എടുത്തു കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ അത് വലിയ ഒരു സൈസിലായിരിക്കും വന്നിരിക്കുന്നത്. ഓഫ് റോഡ് ഹെൽമെറ്റിലാണെങ്കിൽ ചിൻ ഗാർഡ് പ്രൊട്ടക്ഷൻ ഉണ്ടാവില്ല. സ്ട്രീറ്റ് ഫൈറ്റ് ഹെൽമെറ്റിലാണെങ്കിൽ ചിൻ ഗാർഡ് പ്രൊട്ടക്ഷൻ നൽകിയിട്ടുണ്ടാകും. നമുക്ക് ഈ ഒരു ഹെൽമെറ്റിന്റെ സേഫ്റ്റിയുടെ സൈഡ് വരികയാണെങ്കിൽ ഡി ലോക്ക് സിസ്റ്റം വരുന്നുണ്ട്, പിന്നെ നമുക്ക് പിൻ ലോക്ക് സിസ്റ്റം വരുന്നുണ്ട്. സോ ഡി ലോക്ക് സിസ്റ്റം ആണ് കുറച്ചും കൂടെ ബെറ്റർ നമുക്ക് പ്രൊട്ടക്ഷനിൽ. നമുക്ക് ഈ ഒരു ഹെൽമെറ്റ് സർട്ടിഫൈ ചെയ്തിരിക്കുന്ന ഡോട്ടും ഉണ്ടാകും, പിന്നെ നമുക്ക് ഇന്ത്യൻ നിയമം അംഗീകരിച്ചിട്ടുള്ള ISI മുദ്ര നൽകിയിട്ടുണ്ടാകും. അത് ഇന്ത്യൻ ബേസിലുള്ള കമ്പനികൾക്ക് മാത്രമാണ് ISI മുദ്ര വരുന്നത്. പുറത്തുള്ള ബ്രാൻഡുകൾക്കെല്ലാം വന്നിട്ട് ഡോട്ട് സർട്ടിഫൈഡും ഇസി സർട്ടിഫൈഡ് ഒക്കെയാണ്. അപ്പോൾ ഓഫ് റോഡ് ഹെൽമെറ്റിലാണെങ്കിലും അതിൻ്റെ ചിൻ സൈഡ് വന്നിട്ട് നല്ല സ്ട്രോങ്ങർ ആയിരിക്കും. നോർമൽ ഹെൽമെറ്റിലാണെങ്കിലും സ്ട്രോങ്ങർ തന്നെയാണ്, ബട്ട് അതിനെക്കാട്ടിലും കുറച്ച് സ്ട്രോങ്ങർ ആയിരിക്കും ഓഫ് റോഡ് ഹെൽമെറ്റിലുള്ളത്. ഓൺ റോഡിൽ വന്നിട്ട് നമുക്ക് ഹൈവേയിലാണെങ്കിലും ശരി നമുക്ക് ഓഫ് റോഡ് ഹെൽമെറ്റ് യൂസ് ചെയ്താൽ അൺകംഫർട്ടബിൾ ഫീൽ ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓൺ റോഡിൽ ഓഫ് റോഡ് ഹെൽമെറ്റ് യൂസ് ചെയ്യേണ്ടിയിരിക്കുന്നതാണ് ബെറ്റർ ഓപ്ഷൻ. നമുക്ക് സ്ട്രീറ്റ് ഫൈറ്റ് ഹെൽമെറ്റ് യൂസ് ചെയ്യുന്നതാണ് കുറച്ച് കൂടെ നല്ലൊരു ഓപ്ഷൻ ആയിട്ട് ഞാൻ പറയുള്ളൂ. സ്ട്രീറ്റ് ഫൈറ്റ് ഹെൽമെറ്റ് ഹൈവേയിലാണെങ്കിലും ശരി ട്രാക്കിലാണെങ്കിലും ശരി ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി നമുക്ക് ഓഫർ ചെയ്യുന്നതാണ്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള റൈഡിംഗ് ഫീലും നമുക്ക് അതിലൂടെ നമുക്ക് ഓഫർ ചെയ്യുന്നതാണ് നല്ല ഹൈ സ്പീഡിൽ. ഓഫ് റോഡ് ഹെൽമെറ്റ് ഓഫ് റോഡിൽ മാത്രമാണ് ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഹൈവേയിലാണെങ്കിലും നമുക്ക് ട്രാക്കിലാണെങ്കിലും ശരി സ്ട്രീറ്റ് ഫൈറ്റ് ഹെൽമെറ്റ് ആണ് കുറച്ചും കൂടെ ബെറ്റർ. അത്രയൊക്കെ തന്നെയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ടേക്ക് കെയർ, റൈഡ് സേഫ്, സ്റ്റേ സേഫ്.